ഇവിടെ പിരിവുകളില്ല, ഭണ്ഡാരപ്പെട്ടികളില്ല. ഇത് ആലപ്പുഴയിലെ കച്ചിമേമൻ നൂറാനി ജുമാ മസ്ജിദ്. അങ്ങനെ പിരിവുകളും ഭണ്ഡാരപ്പെട്ടികളുമില്ലാത്ത ആലപ്പുഴയിലെ കച്ചിമേമൻ നൂറാനി ജുമാ മസ്ജിദ് ചരിത്രഗോപുരമായി തലയുയർത്തി ഇന്നും പരിലസിക്കുന്നു. ഇത് കച്ചി സേട്ടുമാരുടെ മാത്രം പള്ളിയാണ്. ഇത് മുൻകാലങ്ങളിൽ കറണ്ടോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ ബാങ്ക് വിളിക്കുവാൻ വേണ്ടി പണിത ബിൽഡിംഗാണ്. ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് ബാങ്ക് വിളിച്ചാൽ ഏതാനും ചുറ്റുവട്ടത്തുള്ള പരിസരവാസികൾ കേൾക്കും. വലിയ വീടുകളോ വിശാലമായി കേൾക്കുന്നതുകൊണ്ടോ ശബ്ദം തടയുന്നൊരു തടയുവാനുള്ളൊരു മാർഗവുമില്ല. വിശാലമായിട്ട് ശബ്ദം കേൾക്കാൻ സാധിക്കും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപേ ഗുജറാത്തിൽ നിന്ന് വ്യാപാരത്തിനായി എത്തിയവരിൽ ഒരു വിഭാഗമാണ് കച്ചി സേട്ടുമാർ. ആലപ്പുഴയിൽ പായ്ക്കപ്പൽ വഴി എത്തിയ ഇവരുടെ പൂർവികർ പള്ളി നിർമ്മാണത്തിനുള്ള സാമഗ്രികളും നിർമ്മാണ വിദഗ്ധരെയും എത്തിച്ചാണ് ഇന്നു കാണുന്ന ചരിത്രഗോപുരമായ ഈ ആരാധനാലയം തീർത്തത്. ബ്രിട്ടീഷ് ഇന്ത്യൻ ശരിയത്ത് മാതൃകയിലുള്ള മുത്തവല്ലി ഭരണമാണ് പള്ളിയിൽ നിന്നും രാജാ കേശവദാസൻ ആദ്യത്തെ വാണിജ്യ കനാലാണ് കമേഴ്സ്യൽ കനാൽ. ഈ കമേഴ്സ്യൽ കനാൽ കംപ്ലീറ്റ് ആയതിനു ശേഷം ആലപ്പുഴയ്ക്ക് വ്യാപാരികളെ ക്ഷണിച്ചു. വ്യാപാരികളുടെ കൂട്ടത്തിൽ ബോംബെയിൽ നിന്നും പോർബന്ദറിൽ നിന്നും ആദ്യമായിട്ട് മൈഗ്രേറ്റ് ചെയ്ത ആൾ. ആ കൂട്ടത്തിൽ ഞങ്ങൾ രണ്ട് കൂട്ടരെ ആലപ്പുഴയ്ക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചു. ആ ക്ഷണിച്ച പ്രകാരം ഞങ്ങളിവിടെ ആലപ്പുഴയിൽ ലാൻഡ് ചെയ്തു. അതിന് ശേഷം രണ്ട് കൂട്ടരായിട്ട് ആലപ്പുഴയുടെ കടപ്പുറം പോലെ ഇങ്ങോട്ടേക്ക് ജക്രി അവസാർ വരെ മൂന്ന് കൂട്ടരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് മാർവാഡീസ്, ഒന്ന് പിന്നെ സിന്ധീസ്, സിന്ധ്യ മഹാരാജാവിൻ്റെ കൂട്ടർ, പിന്നെ അതുപോലെ തന്നെ ഗുജറാത്തീസ്, ജൈൻ ആൾക്കാർ എല്ലാവരും ഇവിടെ ബിസിനസ് പരമായിട്ട് എല്ലാവരെയും ഇവിടെ കൊണ്ടുവന്നു. ഹനഫി മസബുകാരാണ്, ഹനഫി വിവാദത്തിൽപ്പെട്ടവരാണ്. അപ്പം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സമയം വ്യത്യാസം, കാരണം മറ്റേ മലവാടി മുസ്ലിംസിൻ്റെ ആരാധനകൾ ബാങ്ക് വിളിക്കുന്നതിനെക്കാട്ടി ഒരു 10-15 മിനിറ്റ് ശേഷമേ കച്ചി പള്ളിയിൽ ബാങ്ക് വിളിക്കൂ. പള്ളിയുടെ ചരിത്രത്തിൽ നാളിതുവരെ ആരുടെ പക്കൽ നിന്നും ഒരു നയാ പൈസ സംഭാവനയായി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് കച്ചിപ്പള്ളിയെ ഏറെ വ്യത്യസ്തമാക്കുന്നത്. ഈ ആരാധനാലയത്തിൽ ഹനഫി നിയമപ്രകാരമുള്ള നമസ്കാരവും അതിനുള്ള സമയവും ക്രമീകരിച്ചിരിക്കുന്നതിനാൽ മറ്റു പള്ളികളുടെ ആരാധനാ സമയത്തിൽ നിന്ന് വ്യത്യാസത്തിലാണ് പ്രാർത്ഥനാ നമസ്കാരം നടക്കുന്നതെന്നത് മറ്റൊരു പ്രത്യേകതയാണ്. കച്ചിക്കാരല്ലാത്തവർക്ക് പള്ളി കമ്മിറ്റിയിൽ അംഗത്വം കൊടുക്കാറില്ല. സേട്ടുമാരല്ലാത്തവരുടെ മയ്യത്ത് കച്ചിപ്പള്ളി ഖബർസ്ഥാനിൽ അടക്കാനും നിയമമില്ല. ഇങ്ങനെ പാരമ്പര്യ ആചാരങ്ങൾ ഇന്നും അനുവർത്തിച്ചു പോരുന്നു. കച്ചി സേട്ടുമാർ പള്ളിക്കാരത്തിനായി ഒരു രൂപ പോലും സംഭാവനയോ പിരിവുകളോ സ്വീകരിക്കുകയില്ല. 500-ൽ പരം കുടുംബങ്ങളുണ്ടായിരുന്ന കച്ചി സേട്ടുമാർ ആലപ്പുഴയിൽ ഇന്ന് വിരലിൽ എണ്ണാവുന്നവർ മാത്രമായി ചുരുങ്ങിയെങ്കിലും പള്ളിയുടെ നടത്തിപ്പും ചിലവുകളും മുറതെറ്റാതെ നടന്നുവരുന്നു. പള്ളിയുടെ അധീനതയിലുള്ള കെട്ടിടങ്ങളുടെ വാടകയിൽ നിന്നുമാണ് പ്രധാന വരുമാനം. മൗലാന ദോസർ ഹാജി എന്നു പേരായ വടക്കേ ഇന്ത്യയിലെ ഒരു വാണിജ്യ പ്രമുഖനാണത്രേ കച്ചിപ്പള്ളി എന്ന് വിളിപ്പേരുള്ള ആലപ്പുഴയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മസ്ജിദ് നിർമ്മിച്ചതെന്നാണ് പഴമക്കാരിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞത്. കച്ചിമേമൻ നൂറാണി മസ്ജിദ് എന്നാണ് അറിയപ്പെടുന്നത് ഈ പള്ളിയുടെ പേര്. പൊതുവേ പറയുന്നത് കച്ചിപ്പള്ളി എന്നാണ്. ഇത് ഗുജറാത്തിൽ നിന്നും കച്ചവടാർത്ഥം വന്നവർ അവർക്ക് നമസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയുടെ ആവശ്യമുണ്ടായിരുന്നു. രാജഭരണകാലത്ത് അവർ ഒരു രാജാവിനോട് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു. അങ്ങനെ രാജാവ് ആവശ്യമുള്ള സ്ഥലം നിങ്ങൾ നോക്കിയെടുക്കാൻ പറയുകയും അവർ കണ്ട് പിടിക്കുകയും ചെയ്ത സ്ഥലമാണിത്. അങ്ങനെ അവർ രാജാവിനോട് പള്ളിക്ക് വേണ്ടി സ്ഥലം വിലക്ക് വാങ്ങി. രണ്ട് സഹോദരന്മാർ തമ്മിലാണ് ഈ പള്ളിയുടെ ആരംഭം. പിന്നെ ബാക്കി ഉണ്ടായിരുന്നവരോട് കൂടി ഈ പള്ളി പണിത്. പാക്കപ്പൽ വഴിയാണ് അന്ന് ബോംബെയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. വന്നപ്പോൾ തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളായിട്ട്, അതായത് ഒരു നൂറാണി കുടുംബമായിട്ട് വരുന്നത്, അവരുടെ സ്വന്തം, ഇന്നും ആ നൂറാണി കുടുംബം ബോംബെയിലുണ്ട്, അവരുടെ സ്വന്തം ചെലവിൽ അവിടെ നിന്നുള്ള ആർക്കിടെക്ചർ വർക്കുള്ള തൂളും കാര്യങ്ങളും പള്ളി കെട്ടാനുള്ള സൗകര്യങ്ങളെല്ലാം കപ്പൽ വഴി ഇവിടെ എത്തിച്ച് ഇവിടെ അത് പള്ളി എടുത്തത് ഉണ്ടാക്കി. അതിന് ശേഷമാണ് അതിൽ എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ. ഇപ്പോഴും
ആ പള്ളി അതേ രീതിയിൽ തന്നെ ഇരിക്കുക, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഗുജറാത്തിലെ കച്ച് സ്വദേശിയായ സേട്ടുവിനെ പട്ടണത്തിന്റെ ശില്പി രാജാ കേശവദാസാണ് ആലപ്പുഴയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്നത്. ശില്പകലാവൈഭവത്തിന്റെ മനോഹാരിത വിളിച്ചോതുന്ന പള്ളി പ്രഥമ ദൃഷ്ട്യാ ആരും കണ്ടാൽ ഒന്നമ്പരക്കും. കൊത്തുപണികൾ ചെയ്ത കൂറ്റൻ തേക്ക് തൂണുകൾ, പള്ളിക്കകത്ത് കാണപ്പെടുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള തൂക്കുവിളക്കുകൾ, കരിമ്പാറ പടവുകൾ കെട്ടിയ കൂറ്റൻ പള്ളിക്കുളം, ഉയരത്തിലുള്ള ബാങ്കുപുര, സൂര്യപ്രകാശത്തെ അടിസ്ഥാനമാക്കി സമയമറിയുവാനുള്ള കല്ല്, കാല് കഴുകുവാനുള്ള വെള്ളം നിറച്ച വലിയ പാറക്കുടവുമൊക്കെ കാണുന്നവർക്ക് കൗതുകവും പഴമയെ അടുത്തറിയുവാനുമുള്ള അവസരവുമാണ്. കൂടാതെ പള്ളി നിർമ്മാണ സമയത്ത് ഗോപുരത്തിന് മുകളിലായി സ്ഥാപിച്ച കുംഭചരിഞ്ഞതും പിന്നീടത് താഴെ വീഴുമെന്ന് കാഴ്ചക്കാർ പറഞ്ഞെങ്കിലും നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ചരിഞ്ഞ കുംഭ ഇന്നും മാറ്റമൊന്നും സംഭവിക്കാതെ പള്ളിക്ക് മുകളിൽ ചരിഞ്ഞു തന്നെ കാണപ്പെടുന്നത് നിർമ്മാണത്തിലെ മറ്റൊരത്ഭുതമായി കാണാനേ കഴിയൂ. രാജഭരണകാലത്ത് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് കച്ചിപ്പള്ളിക്കായി സംഭാവന ചെയ്തതായി പറയപ്പെടുന്ന കൊത്തുപണികളോടെയുള്ള ഒരു വിളക്കുമരം ഇന്നും രാജവാഴ്ചയുടെ ഓർമ്മക്കുറിപ്പെന്നോണം പള്ളിമുറ്റത്തുണ്ട്. പള്ളി വിശ്വാസികൾക്കായി നിർമ്മിച്ച ദോസർ ഹാജി ഇത്തരമൊരു പള്ളി മുംബൈയിലും നിർമ്മിച്ച് സമുദായത്തിന് നൽകിയിട്ടുള്ളതായി കച്ചി സേട്ടുമാരുടെ പിന്തലമുറക്കാർ പറഞ്ഞു. ദോസർ ഹാജിയുടെ മയ്യത്ത് ഖബറടക്കിയിരിക്കുന്നത് കച്ചിപ്പള്ളിയുടെ അടുത്ത് തന്നെയുള്ള മുഖാം മസ്ജിദ് ഖബർസ്ഥാനിലാണ്. പള്ളി വേടിച്ചു കൊടുത്തവരിൽ പെട്ടവരും അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കാരുമാണ് ഈ ഖബറിൽ കിടക്കുന്നത്. കച്ചിക്കാരുടെ കൂട്ടത്തില് ഒരു സമയത്ത് ഇവിടെ വന്ന സമയത്ത് ഒരു 1500 കുടുംബങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള ആൾക്കാർ മുഴുക്ക് പലയിടത്തായിട്ട്, അത് കൊച്ചി, കോട്ടയം, തിരുവനന്തപുരം, കൊല്ലം, ഇങ്ങനെ കായംകുളം, ഇങ്ങനെ എല്ലായിടത്തായിട്ട് മാറി മാറി അങ്ങനെ അങ്ങനെ വന്ന് ഇപ്പം ആലപ്പുഴയിൽ 10-50 പേരും കൂടുതൽ കുടുംബമില്ല. ഏകദേശം ഇപ്പം ബാക്കി. അതുപോലെ ഹരായ്മാര കുടുംബത്തിലും ആകെ അന്ന് വന്നിട്ടുള്ള 5-6 കുടുംബം, അതിലും തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം എല്ലായിടത്തും മാറി മാറി ഇപ്പോൾ 3 കുടുംബം ആലപ്പുഴ മിച്ചമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.